നമുക്ക് കൊച്ചിയിലേക്കും കൂടി ഒന്ന് പോകാം. കൊച്ചിയിൽ എന്താ സാഹചര്യം എന്ന് നോക്കാം. അവിടെ നിന്നും ഡാനി പോൾ ചേരുന്നു. ഡാനി, ഗുഡ് മോർണിംഗ്. എന്താണ് കൊച്ചിയിലെ സാഹചര്യം? ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ എങ്ങനെയാണ്? വെള്ളക്കെട്ടുണ്ട് എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ കൊച്ചി? രഞ്ജിനി, ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി മുഴുതൽ വളരെ ശക്തമായ രീതിയിൽ തന്നെ, ഇന്നലെ വൈകുന്നേരത്തോടുകൂടി തന്നെ മഴ ശക്തമായിരുന്നു. രാത്രിയും വളരെ ശക്തമായിരുന്നു. ആ പുലർച്ചോടുകൂടി കുറച്ച് ശമനം ആയിട്ടുണ്ട്. നമ്മളുള്ളതിപ്പോൾ ജേർണലിസ്റ്റ് കോളനി എന്ന് പറയപ്പെടുന്ന സ്ഥലത്താണ്. സാധാരണ വലിയ രീതിയിൽ മഴയിൽ ഇന്നലെ എല്ലാം തന്നെ ഇവിടെയൊക്കെ വെള്ളം കയറുന്നു. പക്ഷേ കാണുന്ന വലിയ മോട്ടറുകൾ ഇതിൻ്റെ എല്ലാ സഹായത്തോടുകൂടി വന്നിരിക്കുന്ന ഇവിടേക്ക് കോളനിയും പരിസരവും എല്ലാം തന്നെ വെള്ളത്തിൽ മുങ്ങുന്ന ഒരു രീതിയാണ് പലപ്പോഴായി ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തരമൊരു സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് വെള്ളക്കെട്ട് ഒഴിവാക്കാനായിട്ട്, രാവിലത്തേതോടുകൂടി വെള്ളക്കെട്ടൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നഗരത്തിൽ പല ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് KSRTC ബസ് സ്റ്റാൻഡ് തുടങ്ങിയ സ്ഥലങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ MG റോഡിൽ ഇന്നലെ ശക്തമായ മഴ മൂലം MG റോഡിലെ പല ഭാഗങ്ങളിലും, കലൂർ ഇവിടങ്ങളിലെല്ലാം തന്നെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. ഒരു ആശ്വാസം എന്ന് പറയുന്നത് വലിയ രീതിയിലേക്ക് ഇത്തവണ ഈ മഴക്കാലത്ത് അത്തരം വെള്ളക്കെട്ടുകൾ മാറിയിട്ടില്ല എന്ന് തന്നെയാണ്. അത് ജനജീവിതത്തെ ദുസ്സഹമാക്കുന്ന രീതിയിൽ പതിവ് നമ്മൾ കാണാറുണ്ട്. എറണാകുളം എന്ന് എഴുതുമ്പോൾ കുളം ഇൻവെർട്ടർ കോമയിൽ വരുന്ന രീതിയിലുള്ള കാഴ്ചകളായിരുന്നു പലപ്പോഴും ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടി സ്ഥിതിയൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ട്. അത് കൊച്ചിൻ കോർപ്പറേഷൻ്റേത് അടക്കമുള്ള സുസ്ഥിരമായ ഇടപെടലുകൾ, ഒപ്പം സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന ബ്രേക്ക് ത്രൂ പദ്ധതിയുടെ വിവിധ ഘട്ടങ്ങൾ, അതോടൊപ്പം തന്നെ ഹൈക്കോടതിയുടെ അടക്കം കർശനമായൊരു നിരീക്ഷണത്തിലേക്കും ഈ പ്രവൃത്തികളെല്ലാം തന്നെ വന്നു. അതുകൊണ്ട് പലതുകൊണ്ടും ഒരു ആശ്വാസത്തിലേക്ക് വന്നിട്ടുണ്ട്. മഴ മൂലം വെള്ളക്കെട്ടുകൾ ഉണ്ടാകുന്നെങ്കിൽ അത് കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം അത് വീണ്ടും പഴയ രീതിയിലേക്ക് ആകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ പരിസരമൊന്നും ഇതുപോലെ ആകില്ല സാധാരണഗതിയിൽ നമ്മൾ കാണുന്നത്. ഈ MG റോഡിലും മറ്റും പ്രത്യേക യന്ത്രസഹായത്തോടുകൂടിയാണ് കോർപ്പറേഷൻ പദ്ധതി നടപ്പാക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ വെള്ളക്കെട്ട് രൂക്ഷമായപ്പോൾ ഈ ഹോട്ടൽ മാലിന്യങ്ങളും മറ്റും അതിവിടേക്ക് ഒഴുക്കിവിടുന്നത് ഒരു വിഷയമായിട്ട് തന്നെ കാണുകയും ഇത് ഹോട്ടലുകൾക്കടക്കം നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കുറച്ച് ഒരു ആശ്വാസത്തിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് പുലർച്ചെയുള്ളത്. വെള്ളക്കെട്ടിൽ നിന്ന് നഗരം കുറേയധികം തന്നെ ഭേദമായിട്ടുണ്ട്. മണിക്കൂറുകൾ മഴ പെയ്തുവെങ്കിലും മഴയ്ക്ക് ഒരു ശമനമുണ്ടാകുമ്പോൾ അത് മാറുന്ന ഒരു കാഴ്ച ആശ്വാസം തന്നെയാണ്. ഒപ്പം ഈ മുൻകരുതൽ സംവിധാനം എന്ന രീതിയിൽ പലയിടത്തും, പ്രത്യേകിച്ച് തൃക്കാക്കര പോലുള്ള മേഖലയിൽ, അവിടെ കീരേലി മലയിൽ മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട്. ഏതാണ്ട് 14 കുടുംബങ്ങൾ അവിടെയുണ്ട്. അവർക്ക് വേണ്ട പുനരധിവാസ പദ്ധതികൾ നടപ്പാക്കുന്നു. പക്ഷേ പലരും അവിടെ തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് അവർക്ക് നേരത്തെ മഴക്കാലത്ത് അവരെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. ആവശ്യമെങ്കിൽ അവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള സാഹചര്യങ്ങളും സന്നാഹങ്ങളും എല്ലാം തന്നെ അധികൃതർ ഒരുക്കുന്നുണ്ട്. ഒപ്പം ഈ താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ടുകൾ നിരീക്ഷിക്കുന്നു. ജില്ലയുടെ കിഴക്കൻ മേഖലകളിലേക്ക് പോകുമ്പോൾ മഴ ശക്തമാണ്. കാരണം 5 ദിവസത്തെ യെല്ലോ അലർട്ട് ജില്ലയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും കിഴക്കൻ മേഖലകളിലെ, പ്രത്യേകിച്ച് മലയോര മേഖലകളടക്കമുള്ള പ്രദേശങ്ങളുണ്ട്. ഇവിടങ്ങളിലെല്ലാം ഈ മണ്ണിടിച്ചിലിനൊരു സാധ്യതയുള്ളിടത്ത് ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ട്. തീരമേഖലകളിൽ, പ്രത്യേകിച്ച് വൈപ്പിൻ പോലുള്ള തീരമേഖലയിൽ കടലാക്രമണ ഭീഷണി ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുകയാണെങ്കിൽ അവിടെ അടക്കം അടിയന്തരമായി ഇടപെടാൻ താലൂക്കുകളോടക്കം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൊതുവിൽ നഗരത്തിലേക്ക് വീണ്ടും തിരിച്ചു വരികയാണെങ്കിൽ മഴ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെ വരെ ഏതാണ്ട് ശക്തമായിരുന്നു. പക്ഷേ ഇപ്പോൾ മഴയ്ക്ക് വലിയ രീതിയിലൊരു കുറവ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ആശ്വാസം നഗരത്തിനുണ്ട്. വെള്ളക്കെട്ടിൽ നിന്ന് ഏതാണ്ടൊക്കെ മുക്തമായി വരുന്നൊരു കാഴ്ചയാണ് ഈ ഭാഗങ്ങളിലുള്ളത്. ചിലയിടങ്ങളിൽ KSRTC പോലുള്ള ബസ് സ്റ്റാൻഡ് പരിസരം പോലുള്ള ഇടങ്ങളിലാണ് കുറച്ചെങ്കിലും ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും തുടരുകയും ചെയ്യുന്നത്. ഡാനി പോളാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. നിലവിലെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ എറണാകുളത്ത് ഇപ്പോൾ ഒരു ആശ്വാസമുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും കനത്ത മഴയിൽ വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നെങ്കിലും മഴ കുറഞ്ഞു തുടങ്ങിയതോടുകൂടി വെള്ളക്കെട്ട് ഇറങ്ങുന്നു എന്നത് ഏറ്റവും ആശ്വാസകരമായ സാഹചര്യമാണ്. തിരുവനന്തപുരത്ത് പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ. ഇന്നലെ ആരംഭിച്ച മഴ അത് ഇപ്പോഴും ശക്തമായി തന്നെ തുടരുകയാണ്. കനത്ത വെള്ളക്കെട്ടാണ് നഗരത്തിന്റെ പല ഭാഗങ്ങളിലും ഇപ്പോഴും അനുഭവപ്പെടുന്നത്. ഇതിപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം ചാക്കയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ദേശീയപാത ഇത്തരത്തിൽ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ്. റോഡ് പോലും കൃത്യമായി വ്യക്തമാകാത്ത ഒരു സാഹചര്യമുണ്ട്. വി വിനോദ് തുടരുന്നുണ്ട്. വിനോദ്, ഇതാണ് നഗരത്തിന്റെ ഒരു അവസ്ഥ. പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുന്നു. താഴ്ന്ന പ്രദേശം